പാകിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും അതപ്പതിച്ചു കഴിഞ്ഞു സർവം തകർന്ന നാമാവശേഷമായി തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തകർച്ചയുടെ മറവിൽ ആയിരക്കണക്കിന് ആളുകളാണ് ദുരന്തം അനുഭവിക്കുന്നത് വെള്ളപ്പൊക്കവും സാമ്പത്തിക തകർച്ചയും പാകിസ്ഥാനെ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഇത് ലോകം കാണുന്നതാണ് പക്ഷേ പാകിസ്ഥാനോട് സഹതാപം പുലർത്താൻ പറ്റാത്ത വിധമുള്ള വാർത്തകളും അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട് അതായത് നാനാഭാഗത്തും ആയിരക്കണക്കിന് പെൺകുട്ടികൾ ചൂഷ്ണത്തിന് ഇരയാവുകയാണ് വെള്ളപ്പൊക്കവും സാമ്പത്തിക തകർച്ചയും ജനജീവിതം ദുസ്സഹമാക്കിയ പാകിസ്ഥാനിൽ ആയിരക്കണക്കിന് പെൺകുട്ടികളാണ് നരക ജീവിതം നയിക്കുന്നത് ഇതിൽ തന്നെ എടുത്തു പറയേണ്ട വസ്തുത ചൂഷണത്തിനിരയാകുന്നവരിൽ ഏറെയും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഇതിൽ തന്നെ കൂടുതൽ പേരും ഭൂ ചൂഷണത്തിനുമാണ് ഇരയാകുന്നത് പാകിസ്ഥാനില് തട്ടിക്കൊണ്ടു പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം വലിയ രീതിയിൽ കൂടുകയാണ് ഈ തട്ടിക്കൊണ്ടു പോകലിനു പിന്നിൽ നിർബന്ധിച്ച് മതം മാറ്റുക എന്നൊരു ഉദ്ദേശമാണ് ഉള്ളത് പെൺകുട്ടികളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ റൈറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഇത്തരം മനുഷ്യാവകാശ കുറിച്ച് പോലീസും നിയമവ്യവസ്ഥയും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ നമുക്ക് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ വരെ പാകിസ്ഥാനിൽ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം നൂറോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയി നിർബന്ധിച്ച് വിവാഹം ചെയ്യുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്ത പെൺകുട്ടികളിൽ അറുപത്തിയൊന്ന് ശതമാനവും പതിനാറ് വയസ്സിനകത്തുള്ള കുട്ടികളാണ് നോക്കി എത്രത്തോളം ദുരിതമാണ് ആ നാട്ടിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അതിദയനീയമാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോകുന്നത് പക്ഷേ അതിലും വലിയ പ്രതിസന്ധിയാണ് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിൽ ഇപ്പോഴുള്ളത് പാകിസ്ഥാനിലെ മത തീവ്രവാദികൾ കൊടും ക്രൂരതയാണ് ഇവർക്ക് നേരെ അഴിച്ചുവിടുന്നത് ന്യൂനപക്ഷങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ചാണ് ഇക്കണ്ട ആക്രമങ്ങളെന്നും എടുത്തു പറയണം മതവാദികളുടെ താൽപ്പര്യങ്ങൾക്ക് വിധേയരായില്ലെങ്കിൽ വലിയ പീഡനമാണ് പാവപ്പെട്ട ജനതയെ കാത്തിരിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളെ മതനിന്ന കുറ്റം ചുമത്തിയാണ് പാകിസ്ഥാനിലെ മത മൌലികവാദികൾ പീഡിപ്പിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ലാത്തൊരു സ്ഥിതിയാണ് അവരെ ആർക്കും എന്തും ചെയ്യാം എല്ലാ കാടത്തരങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ കുട്ടികളെ അടക്കം അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് ഈ മതവാദികൾ ഇരയാക്കുന്നത് ചെറുപ്രായത്തിലുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നത് അൻപതും അറുപതും കഴിഞ്ഞവരാണ് നോക്കൂ എത്രത്തോളം ദയനീയമാണ് ആ അവസ്ഥ എന്നുള്ളത് ഇനി ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന കുട്ടികളെ ദിവസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമോ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സുണ്ടെന്ന കൃത്രിമ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭർത്താവെന്ന അവകാശപ്പെടുന്ന ആളുകൾ കോടതിയിൽ ഹാജരാക്കുന്നു അതേപോലെ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ തങ്ങൾ സ്വയം മതം മാറിയതാണെന്ന് സമ്മതിക്കുകയും ചെയ്യും മത നിയമങ്ങൾക്ക് മുന്നിൽ ഭരണഘടനയും കൽപ്പിത നിയമങ്ങളും നാണിച്ചു പോകുന്ന അവസ്ഥയാണ് നമുക്ക് പാകിസ്ഥാനിൽ കാണാൻ കഴിയുക രാഷ്ട്രീയ നേതാക്കളോടും അതുപോലെ അധികാരികളോടും പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ വേട്ടക്കാരുടെ പക്ഷത്താണെന്നാണ് ന്യൂനപക്ഷങ്ങൾ പറയുന്നത് അതുതന്നെയാണ് സത്യമെന്നുള്ളത് ലോകത്തിന് പകൽ പോലെ വ്യക്തവുമാണ് പാകിസ്ഥാനിലെ പോലീസും കോടതിയുമെല്ലാം ഭരണഘടനയേക്കാൾ പ്രാധാന്യം നൽകുന്നത് മത നിയമങ്ങൾക്കാണ് മതം അനുശാസിക്കുന്നതിനോട് കൂറു പുലർത്തുന്നവരാണ് അന്നാട്ടിലെ ബഹുഭൂരിപക്ഷം പേരും പലരെയും ഇങ്ങനെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത് അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് മുൻപ് സൂചിപ്പിച്ച പോലെ കോടതികളിൽ കേസുമായി എത്തുമ്പോൾ ജഡ്ജ് തന്നെ ക്രിമിനലുകളുടെ പക്ഷം പിടിക്കുന്ന ഒരു കാഴ്ചയാണ് പെൺകുട്ടികൾ സ്വയം മതം മാറിയെന്നും അൻപതും അറുപതും വയസ്സുള്ളവരെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുന്നുവെന്നും ഓളിച്ചോടി എന്നുമൊക്കെ നിയമസംഹിതയുടെ അമരത്തിരിക്കുന്ന ആളുകൾ തന്നെ പുലമ്പുമ്പോൾ നിയമം എവിടെ നിൽക്കുന്നു നീതി എവിടെ നിൽക്കുന്നു എന്നത് ചോദിക്കാതിരിക്കാനാകുന്നില്ല സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇത് പക്ഷേ മതാന്ധര മൂത്ത പാകിസ്ഥാൻ നിയമ സംവിധാനത്തിന് ഇതൊക്കെ മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ അതാണ് സത്യം പുറം ലോകം അറിഞ്ഞ കഥകളേക്കാൾ ഏറെയാണ് പുറത്തു വരാത്തത് അറിയാ കഥകളുടെ ആഴം എത്രത്തോളമാണെന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്ന് പറഞ്ഞു വെക്കട്ടെ കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ